വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കൂടി നമുക്ക് ഒറ്റക്ക് താമസിക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു അടിപൊളി സദ്യ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു പത്തൊമ്പത് വിഭവങ്ങളാണ് ഒരുക്കുന്നത് ആറ് പേർക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ഓരോ റെസിപ്പീസും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സദ്യ ഒരുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ഐറ്റംസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് നമ്മൾ എഴുതി വയ്ക്കുക കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ സദ്യ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ഇതുപോലെ ഞാൻ ആദ്യം കാണിക്കുന്നുണ്ട് ആദ്യം നമ്മളൊരു പ്ലാനിങ് ഉണ്ടാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കറികളൊക്കെ മിസ്സായി പോവും വാങ്ങിക്കേണ്ടുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ മറന്നുപോകും അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു പ്ലാൻ ഉണ്ടാക്കുക കേട്ടോ ഇതിനനുസരിച്ച് വേണം നമുക്ക് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ തലേ ദിവസം തയ്യാറാക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് സാമ്പാർ അവിയൽ മാമ്പഴ പുളിശ്ശേരി കാളൻ ബീട്രൂട്ട് പച്ചടി കായ വറുത്തത് പുളിയഞ്ചി ശർക്കര വരട്ടി രസം നാരങ്ങാച്ചാറ് ഈ ഒരു പത്ത് ഐറ്റം നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെക്കാറാണ് പിന്നെ അതുപോലെ ഓലൻ കൂട്ടുകറി മത്തങ്ങാരിശ്ശേരി ഇതിനൊക്കെയുള്ള പയറുകളൊക്കെ നമ്മൾ തലേ ദിവസം വേവിച്ചും വെക്കും കേട്ടോ വായിച്ച് വന്നപ്പോൾ വെണ്ടക്ക കിച്ചടി രണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടാതെയാണ് ഞാനിപ്പോൾ പറഞ്ഞ പത്തൊമ്പത് വിഭവങ്ങൾ കേട്ടോ പഴം പരിപ്പ് ഇത് ഞാൻ ഈ ഒരു സദ്യയിൽ വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാവുന്നൂ ഇനി തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണ്ടുന്ന കാര്യങ്ങളാണ് എഴുതുന്നത് പുളി തേങ്ങ കുറച്ചധികം തന്നെ വേണം ഒരുവിധം എല്ലാ കറിയിലേക്കും തേങ്ങ ആവശ്യമുണ്ട് വൻ പയറ് ഒരു കടല അപ്പോൾ ഞാൻ വൻ പയറാണ് ഇവിടെ എല്ലാത്തിനും യൂസ് ചെയ്തിട്ടുള്ളത് ചിലവർ കൂട്ടുകറിയിലേക്ക് കടലയാണ് എടുക്കാറ് പരിപ്പ് പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ പുളി നമുക്ക് സാമ്പാറിലേക്കും രസത്തിലേക്കും ആവശ്യമുണ്ട് തേങ്ങ ഒരുവിധ എല്ലാ കറിയിലേക്കും വേണം പിന്നെ വൻവയറാണ് ഞാനിവിടെ എല്ലാത്തിനും എടുത്തിട്ടുള്ളത് അത് ഓലൻ കൂട്ടുകറി മത്തങ്ങാരിശ്ശേരി ഇതിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത് പിന്നെ പരിപ്പ് ഞാൻ രസത്തിലേക്കും എടുക്കുന്നുണ്ട് സാമ്പാറിലേക്കും എടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് ചേർത്തിട്ടുള്ള രസം എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് റെഡിയാക്കി വെക്കാം തേങ്ങ ഞാനൊരു ആറ് തേങ്ങയോളം ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനി ഈ ഒരു എഴുതി വെച്ച പ്രകാരമാണ് ഞാൻ പച്ചക്കറി എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ പച്ചക്കറിയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാം ഒന്ന് തലേ ദിവസം ചെയ്ത് വയ്ക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം കാണിക്കാൻ പോകണേട്ടോ അപ്പോൾ ഇത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ സദ്യ ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ളവർക്ക് സദ്യ തയ്യാറാക്കാനുള്ള ഒരു രീതിയാണ് കേട്ടോ പറയുന്നത് നാട്ടിലൊക്കെ ഒരുപാട് പേര് ചേർന്ന് തയ്യാറാക്കുന്നതാണ് സദ്യ അപ്പോൾ അതെല്ലാം തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം പോലെ സദ്യ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് ഒറ്റക്കാണ് താമസം എന്നുള്ളവർക്ക് തയ്യാറാക്കാവുന്ന ഒരു എളുപ്പത്തിലുള്ള രീതികളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വൻപയർ ഞാൻ ഉപ്പും വെള്ളവും ചേർത്ത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇത് നമ്മൾ ഓലൻ കൂട്ടുകറി മത്തങ്ങാരിശ്ശേരി മൂന്നിലേക്കും കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് നമ്മൾ മഞ്ഞളും പിന്നെ അതുപോലെ തന്നെ കായം ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കാം കേട്ടോ കിച്ചടിക്കുള്ള വെജിറ്റബിൾ മാത്രം നമ്മളിപ്പോൾ അരിയില്ല പിന്നെ അതുപോലെ തന്നെ മസാലക്കറിക്കുള്ള പൊട്ടറ്റയോ അരിയുന്നില്ല ബാക്കിയെല്ലാം നമ്മൾ തലേദിവസം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അരിഞ്ഞു വെക്കുമ്പോൾ തന്നെ എല്ലാ പാത്രങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുക കാരണം എരിശ്ശേരിക്കുള്ളത് വേറെ ഓലനുള്ളത് വേറെ അതുപോലെ തന്നെ സാമ്പാറിന് വേറെ അവിയലിന് വേറെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പയറ് ഞാൻ സാമ്പാറിലേക്ക് ഒച്ചിരി എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ അവിയലിന് മാറ്റി വെച്ചു ഇപ്പോൾ ക്യാരറ്റ് ആണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അവിയലിന് അരിഞ്ഞു അതിന്റെ രണ്ട് സൈഡിൽ നിന്നുള്ള ഭാഗങ്ങളായിട്ട് വട്ടത്തിൽ നമ്മൾ സാമ്പാറിനും അരിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളും ആവും അവിയലിനുള്ള കഷ്ണങ്ങളും ആവും അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ അങ്ങ് കൂടിക്കോട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ഈസിയായിട്ട് ഈ സദ്യ തയ്യാറാക്കാൻ പറ്റും അടുത്തത് നമ്മൾ മത്തനാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മത്തിന് നമ്മൾ സാമ്പാറിനും വേണം പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ എരിശ്ശേരിക്കും വേണം കേട്ടോ അപ്പോൾ അതിന് രണ്ടിനും കൂടെ അരിഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അത് സാമ്പാറിനുള്ളത് എരിശ്ശേരിക്ക് കുറച്ചും കൂടെ വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം നമ്മളതൊന്ന് വെന്തതിനുശേഷം ഒന്ന് ഉടച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എരിശ്ശേരിക്ക് മാറ്റി വെച്ചത് സാമ്പാറിനും സാമ്പാറിന് വളരെ കുറച്ച് മതി കേട്ടോ മത്തിൻ്റെ കഷ്ണങ്ങൾ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുമ്പളമാണ് അപ്പോൾ അതിൻ്റെ നടുഭാഗം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അവിയലിന് വേണ്ടിയിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക സ്ക്വയറായിട്ട് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നത് സാമ്പാറിന് മാറ്റി വെക്കുക ഇനി നമുക്ക് ഈ കുമ്പളത്തിൽ നിന്ന് തന്നെ ഓലന് വേണ്ടിയിട്ടുള്ളതും കൂടെ കട്ട് ചെയ്യണം അപ്പോൾ ഇത് ഓലന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഓലന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തത് കട്ട് ചെയ്യുന്നത് സാമ്പാറിന് വേണ്ടിയിട്ടാണ് അത് കുറച്ചും കൂടെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക ഇനി നമ്മൾ എടുക്കുന്നത് ബീൻസാണ് ബീൻസിൽ നിന്ന് ചെറിയൊരു പോർഷൻ സാമ്പാറിലേക്കും ബാക്കി അവയലിലേക്കുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് മുരിങ്ങക്കായയാണ് മുരിങ്ങക്കായം ഇതേപോലെ സാമ്പാറിനും വേണം അവിയലിനും വേണം ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അവിയലിന് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സാമ്പാറിന് അവിയലിന് കട്ട് ചെയ്തെടുക്കുന്ന കഷ്ണത്തിൻ്റെയും അത്രയും വേണ്ട ഒന്നും കൂടെ ചെറുതാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ അതും കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു നാല് പച്ചക്കായ വേണം അപ്പോൾ അതിൽ രണ്ട് കായ എടുത്തിട്ട് നമ്മൾ കുറുക്കുകാളിന് വേണ്ടിയിട്ടും പിന്നെ കൂട്ടുകറിക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ രണ്ട് കായ വെച്ചിട്ട് നമ്മൾ ചിപ്സും അവിയലും പിന്നെ ശർക്കര വരട്ടിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ ആ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ ഇത് അവിയലിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കുറുക്കുകളും അതുപോലെ തന്നെ കൂട്ടുകറിക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തതിനു ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറുക്കുകാളന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഹാഫ് മൂൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് കൂട്ടുകറിക്കും കട്ട് ചെയ്യുന്നത് അതേ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ശർക്കര വരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടും കട്ട് ചെയ്യേണ്ടത് പിന്നെ ചിപ്സിനും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേനയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ചേന നമുക്ക് അവിയലിലേക്ക് വേണം പിന്നെ പോലെ കുറുക്ക് കാണലിലേക്കും വേണം കൂട്ടുകറിക്കും വേണം അപ്പം ഈ രീതിയിൽ അതും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാനിതുപോലെ അവിയലിന് വേണ്ടിയിട്ട് നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാളന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ കുറച്ച് ചതുവഴ കഷ്ണത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ കൂട്ടുകറിക്കാവുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ കാരണം കൂട്ടുകറി നമ്മൾ വേവിച്ചതിന് ശേഷം ഒന്ന് അടച്ചെടുക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്യുക പിന്നെ വെണ്ടയ്ക്കാണ് അരിഞ്ഞെടുക്കാനുള്ളത് സാമ്പാറിലേക്ക് പിന്നെ വെണ്ടയ്ക്കിച്ചിട്ട് ഇതുപോലെ നൈസായിട്ടും അരിയാ കേട്ടോ അതിപ്പം ഞാൻ അരിയുന്നില്ല ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ അത് ഞാൻ നാളെ അരിഞ്ഞെടുക്കുകയുള്ളൂ സാമ്പാറിനുള്ളത് അരിയുമ്പോൾ ഒരു വെണ്ടക്ക രണ്ട് കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിയൽ കൂട്ടുകറി കാളൻ ഓലൻ സാമ്പാർ പിന്നെ മത്തങ്ങ ഇരിശ്ശേരി ഇത്രയും കാര്യങ്ങൾക്കുള്ളതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കായ ചിപ്സ് ശർക്കര വരട്ടി പുളിയഞ്ചി ഇതൊക്കെ തലേദിവസം രാത്രി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം കാരണം അതും കൂടെ ഉൾപ്പെടുത്താൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തിയായി പോകട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് തവി പരിപ്പിൻ്റെ വെള്ളം ഞാൻ രസത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രസം ഇവിടെ നല്ല കുറുക്കുള്ള രസമാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് ത്തിൽ വേവിച്ചെടുക്കുന്നത് പിന്നെ പരിപ്പിൻ്റെ വെള്ളത്തിൽ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഓലിന് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വൻപയർ നമ്മൾ എല്ലാത്തിനും കൂടെ ഉള്ളത് വേവിച്ച് വെച്ചു ഇനി നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അവേലിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ ഇനി അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം അല്പം കറിവേപ്പില ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് പിടിയോളം തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ അത്രയും കാര്യങ്ങൾ റെഡി ആകുമ്പോഴേക്കും ഇതാ നമ്മളുടെ അവിയലിൻ്റെ പരുവം ഒരു മുക്കാൽ വേവ് പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ തൈരിൽ കിടന്നിട്ടാണ് ഈ ഒരു അവിയൽ ബാക്കി വേവ് വെന്ത് വരുന്നത് കേട്ടോ ഇതിലേക്ക് ആ ഒരു തേങ്ങ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി ആ ഒരു തൈരിൻ്റെ വെള്ളം തന്നെ ഇറങ്ങിയിട്ടുണ്ടാവില്ല ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വെന്ത് വരണം അപ്പോൾ പൊതുവേ കുഴഞ്ഞ ഒരു അവയിലാണ് ഞാൻ എപ്പോഴും തയ്യാറാക്കാറുള്ളത് ഇതിപ്പോൾ ഇലയിൽ വിളമ്പാൻ വേണ്ടിയിട്ടായത് നമ്മൾ കുറച്ച് തിക്കിലാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ കുറേ പേര് ചിലപ്പോൾ എന്നെ തെറി വിളിക്കും കാരണം മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെയല്ല തയ്യാറാക്കുന്നത് മാമ്പഴം മുഴുവനായിട്ട് എടുത്തിട്ടാണെന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ അങ്ങനത്തെ മാമ്പഴം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വലുതെടുത്ത് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ആ ഒരു മാങ്ങ അണ്ടിയോടുകൂടി തന്നെ ചേർത്ത് അതിലേക്ക് അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് അല്പം പഞ്ചസാര കറിവേപ്പില വെള്ളം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അതും വേവാനായിട്ട് വെക്കുന്നുണ്ട് ഇനി അതിലേക്കുള്ള തേങ്ങ ഒരു പിടി തേങ്ങ അഞ്ചോ ആറോ കുരുമുളക് അല്പം ചെറിയ ജീരകം തൈര് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിനുശേഷം അത് ഈ വെന്ത മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ഒന്ന് തിക്കായി വരണം കേട്ടോ മാങ്ങയിലുള്ളത് എന്നിട്ട് വേണം ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അത് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം അതിലേക്ക് ഉലുവ വെളിച്ചെണ്ണയിൽ ഉലുവ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും കാര്യങ്ങളും മൂപ്പിച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ തലേദിവസം റെഡിയാക്കി വെക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ തലേദിവസം റെഡിയാക്കാമെന്ന് പറയുമ്പോൾ രാത്രിയാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കി വെക്കേണ്ടത് കുറേ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കരുത് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാളനാണ് ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ മൺചട്ടിയിലേക്ക് കാളന് കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടി കുരുമുളക് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുക അരപ്പിന് വേണ്ടിയിട്ട് രണ്ടുപൂടി തേങ്ങ ചെറിയ ജീരകം പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അരച്ചെടുക്കുക ഒരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് അല്പം വെള്ളം വെള്ളമൊഴിച്ച് നല്ലതായിട്ടൊന്ന് ലൂസാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാളൻ വെന്ത്തിൻ്റെ വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ നോക്കണം കേട്ടോ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് വേവിക്കുക അല്പം കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് തിള വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർന്നു പക്ഷേ ഒരുപാട് സമയം എടുത്ത് ഇളക്കി എടുക്കേണ്ട പരിപാടിയാണ് കേട്ടോ ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ അല്പം ഉലുവയും കടുകും വറ്റൽമുളക് കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അതും ഒഴിച്ചു കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ രസം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് രസത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു തിക്ക് രസത്തിൻ്റെ അപ്പോൾ അതും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ബീട്രൂട്ട് പച്ചടി ഇതും നമ്മൾ തലേദിവസം റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തലേ ദിവസം ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിപ്പി മുതലുള്ളതെല്ലാം നമ്മൾ സദ്യ ഒരുക്കുന്ന അന്ന് രാവിലെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തലേ ദിവസം വേവിച്ചു വെച്ചിട്ടുള്ള വൻപയറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത് മത്തന്റെ കഷ്ണങ്ങളും അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ അത് മുങ്ങി കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ തേങ്ങയും ചെറിയ ജീരകവും ചേർത്ത് അരച്ചെടുത്തിട്ട് വെന്തിട്ടുള്ള ഈ ഒരു മത്തങ്ങ വൻപയറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് അല്പം ഉഴുന്നും കടുക് വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഈ ഒരു മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അതിലേക്ക് ഇറങ്ങിക്കോളും മത്തങ്ങ അരിശ്ശേര് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാലക്കറിയാണ് അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക പിന്നെ ഗ്രീൻ പീസ് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് അല്ലാത്ത ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് മാറ്റുന്നുണ്ട് ഇനി സെയിം ഓയിലിൽ തന്നെ ഒരു സവാള തിന്നായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പ് ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് പിന്നെ വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് കീറിയത് അല്പം കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വഴറ്റി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മൂപ്പിച്ചെടുത്തതിനു ശേഷം മസാലയുടെ റോ ടേസ്റ്റ് മാറുന്ന സമയത്ത് തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി ഒന്ന് മൂടി വെച്ച് എടുക്കുക ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക അതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് വറുത്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ മസാലയൊന്ന് നോക്കണം കേട്ടോ കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് ശ്രദ്ധ വിടരുത് ഉള്ളിയെല്ലാം വാഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു തവി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കൂടി പോവരുത് ഒരു തവി വെള്ളം മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് എടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് വെണ്ടക്ക കിച്ചടിക്കുള്ള വെണ്ട ഒന്ന് തിന്നായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ഞാൻ പായസത്തിനും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് ആ മസാലക്കറിക്കുള്ള വെജിറ്റബിളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വറുത്ത തേങ്ങ ഉണ്ടല്ലോ അത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിക്കാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി മൂപ്പിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അത് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ മൂന്നടുപ്പിൽ നമുക്ക് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലൊന്നും വെള്ളം കൂടിപ്പോ വരുത് കേട്ടോ കാരണം ഇലയിൽ വിളമ്പുന്നതാണ് അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ ഇരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇലയിൽ വിളമ്പുന്ന സമയത്ത് കറികളെല്ലാം കൂടെ ഒന്നായി പോകും കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ വെണ്ടക്ക വെണ്ടക്കിച്ചെടിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് വെണ്ട അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പായസം ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഒന്നാം പാലം ഒഴിച്ച് ഇളക്കി നെയ്യൽ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ കൂടെ വറുത്ത് ചേർത്താൽ നമ്മുടെ പായസം റെഡിയായി നമ്മൾ നമ്മളരിപ്പായസമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പായസ റെഡിയാണ് അപ്പം ഇനിയിപ്പം വെണ്ടക്ക കിച്ചടിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് കുറച്ച് ബീൻസ് വെച്ചിട്ടൊരു ഉപ്പേരിയും കൂടെ തയ്യാറാക്കുക എന്നുള്ളതാണ് വിചാരിക്കണേ അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് ഒരു സവാളയും അല്പം ബീൻസും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൽ മുളക് മൂപ്പിച്ചപ്പോൾ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇതിലേക്ക് ചിരവിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടുകറിയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ സദ്യ ഇവിടെ റെഡിയായി അപ്പോൾ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് വൻപയർ ചേന കായ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ കടലയാണ് ചേർത്തത് അതിന് പകരം നമ്മളിവിടെ ബയറാണ് ചേർത്തിട്ടുള്ളത് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്രമത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ട് സദ്യ തയ്യാറാക്കാം അപ്പം ഇത്രയും വിഭവങ്ങൾ വേണം എന്നൊന്നുമില്ല നമ്മളുടെ അവിയൽ പിന്നെ ഞാനൊരു മോരും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയൊക്കെ കുത്തിയെടുത്തിട്ട് അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് ബാക്കി എല്ലാ റെസിപ്പീസും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ തലേ ദിവസം രാത്രി ചെയ്ത് വെച്ചതുകൊണ്ടും പിന്നെ രാവിലെ നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് മൂന്നടുപ്പിലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടും തന്നെ നമുക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേന് തന്നെ സദ്യ റെഡിയാവും ആവും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പായസവും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് വിളമ്പാം അപ്പോൾ വിളമ്പുന്നതിനൊക്കെ സദ്യ വിളമ്പുന്നതിനൊക്കെ ഓരോ ചിട്ട തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിളമ്പുന്നത് നിങ്ങൾ നോക്കണ്ട അത് തോന്നിയ പോലെയൊക്കെയാണ് പക്ഷേ ഇതിനൊക്കെ ഒരു ചിട്ടകളുണ്ട് ശരിക്കും ഇത് വിളമ്പുന്നതിന് ഓരോ രീതികളുണ്ട് അപ്പോൾ നമ്മൾ കായ വറുത്തതും ശർക്കര വരട്ടിയും പുളിയേഞ്ചിയും വിളമ്പി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മത്തങ്ങ ഇരശ്ശേരി കൂട്ടുകറി ബീട്രൂട്ട് പച്ചടി വെണ്ടക്ക വെണ്ടക്കിച്ചടി മസാലക്കറി കുറുക്കുകാളൻ പിന്നെ മത്തങ്ങായ ഇരുശ്ശേരി തോരൻ ഓലൻ പപ്പടം അവിയൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറികളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നാരങ്ങാച്ചാറിൻ്റെ ഒക്കെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ അവിടെ നോക്കിയാൽ മതി ഇനി നമ്മൾ ചോറും സാമ്പാറും വിളമ്പി പിന്നെ നമ്മൾ ഒരു കപ്പിലാണ് മോരും രസവും പായസവും നമ്മൾ സേർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇനി പരിപ്പും പഴം കൂടെ വെച്ചുകൊടുക്കാൻ വേണമായിരുന്നു കേട്ടോ അപ്പോൾ പരിപ്പ് ഇവിടെ ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുക പരിപ്പും നെയ്യും ഉപ്പും പഴം കൂടെ ഇതിലേക്ക് സെർവ് ചെയ്യുക അപ്പോൾ പത്തൊമ്പത് വിഭവങ്ങളോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സദ്യ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എനിക്ക് ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും കാണാം താങ്ക്